കലയ്ക്ക് നിറമുണ്ട്. പക്ഷേ ആ നിറം ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് മിസ്യൂസ് ചെയ്യുന്നുണ്ട് ഒരുപാട്. ഞാൻ പച്ചയ്ക്കാ പറയാം. എന്നല്ല നമ്മുടെ കലാമണ്ഡലം സത്യഭാമ നമ്മുടെ വെറുതെ എന്തിനാ എന്നെ ഓർത്തോണ്ടിരിക്കുന്നത്? എനിക്ക് കടപ്പാടൊന്നും ഇഷ്ടമല്ല. വേഗം പൊക്കോ, ഇല്ലെങ്കിൽ ഇപ്പൊ തുടങ്ങും. വേറെ ആരെങ്കിലും ആണെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഒരു ടി വി പറയാൻ മടിച്ചു തിരിക്കും. ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രതികരിക്കുന്ന ആളാ. പറഞ്ഞു കേട്ടെടുത്തോളം, തന്നിഷ്ടക്കാരിയും അഹങ്കാരിയുമായ അവളെ നാല് തെറി പറഞ്ഞില്ലെങ്കിൽ ഈ സാഗർ കോട്ടപ്പുറത്തിന് ഉറക്കം വരില്ല. ഒരിക്കലും ഒരു അധ്യാപിക പറയാൻ പള്ളി. ഇവരൊക്കെ അധ്യാപികമാര്. സത്യം വേൾഡിൽ ഇതുപോലെ ഒന്നേ ഉള്ളൂ. ഇവളെ ഉണ്ടാക്കിയ ശേഷം പടച്ചോനെ അച്ഛൻ ഉടച്ചു കളഞ്ഞു. ഏത് എവിടുത്തെ അധ്യാപിക? ഇവരുടെയൊക്കെ ഇവർക്കൊക്കെ എതിരെ വേണം സർക്കാർ ചോദിക്കാന്. ഇടയ്ക്ക് കിട്ടണത് നല്ലതാ. പഠിക്കാനേ പഠിക്കാൻ. നിറങ്ങളുടെ അടിസ്ഥാനത്തിലാണോ ഇവിടെ മനുഷ്യന്റെ രീതി നിർണയിക്കുന്നത്? കറുപ്പായതുണ്ടത് ഈ പറയുന്ന ആരും ഇവിടുത്തെ മതാമ്മയോ? ഇതിനൊക്കെ എന്താ വേണ്ടെന്നറിയോ? അവന്റെ മുഖം പിടിച്ചെടുത്ത് തേക്കാത്ത ചുമരും അങ്ങടും ഇങ്ങടും ഇട്ടങ്ങടും ഒരുക്ക. ഇവരാണോ പഠിപ്പിക്കുന്നത് കുട്ടികളെ? അധ്യാപിക വെടിവെച്ച് കൊല്ലണപ്പതിന്. നമ്മളെന്താ അധ്യാപകരെന്ന് പറയുന്നത്? നമ്മുടെ മനസ്സിലൊരു സങ്കല്പമുണ്ട്, പറയുന്ന ഭാഷയ്ക്ക് ഒരു സഭ്യത വേണം. ആര് മൈൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇവരെ സമൂഹത്തില്. പിന്നെ മുതലാളിയുടെ പേര് പറഞ്ഞില്ലെന്ന് അവര് പറയുന്നത് മോഹിനിയാട്ടം കളിക്കണമെങ്കിൽ മോഹിനി ആയിരിക്കണം. കറുത്ത ആൾക്കാര് മത്സരിക്കാൻ പാടില്ല, അമ്പലങ്ങളിൽ കളിച്ചോട്ടെ. ഇവര് മോഹിനിയാണെന്നോ തന്നെ പറയാ? എന്നൊക്കെ പറയണെങ്കിലേ കണ്ണു പൊട്ടനായിരിക്കണം കാണുന്നവൻ. ഇത് വെള്ളരിക്കണ്ടത്തിലെ കണ്ണേർ കോലം പോലെ. ഇതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഒരു മോഹിനി പറഞ്ഞാൽ നമുക്ക് സമ്മതിച്ചു കൊടുക്കാം. മോഹിനിയുടെ ഏഴ് അയലത്ത് വരാത്തവരും കൂടെ മോഹിനി ആയിരിക്കണം കളിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അങ്ങനൊന്നും പറയല്ലേ ഈശ്വര. എന്താണ് അവളുടെ റിയാക്ഷൻ? മോന്തയിലുള്ള ഭാവം? ഭാവം അതെ. മാഡം ഇപ്പോൾ വടി വിഴുങ്ങിയ മാതിരി നിൽക്കുകയാണ്. ഒരു നിറത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഒരു കലാകാരനെയോ കലാകാരിയോ നമ്മൾ തീരുമാനിക്കുന്നത്. അതൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്ന അധ്യാപികമാരെ ആദ്യം കലാമണ്ഡലത്തിൽ അടിച്ചിറക്കി വിടണം. ആ ലേവൽ എടുത്ത് കളയാൻ പറയണം കലാമണ്ഡലം എന്നുള്ളത്. എന്നോട് വിളിച്ചിട്ട് കലാമണ്ഡലം സത്യഭാമ ടീച്ചർ മരിച്ചില്ലേ എന്നൊരു 50 പേര് ചോദിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങൾ ഉദ്ദേശിക്കുന്ന ടീച്ചർ മരിച്ചു, ഇത് വേറെ ഡ്യൂപ്ലിക്കേറ്റ് ഡമ്മി. ഞാൻ പറഞ്ഞു ഇത് മിമിക്രി അവതരിപ്പിക്കാനൊക്കെ കൊള്ളാം. അതിന്റെ കൂട്ടത്തിൽ പോയൊക്കെ പറയട്ടെ. ആരാധകരെ കണ്ട.